അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി 30 ആയാൽ വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക തുടർച്ചയായ ഇത് വേറൊരു മോഡലാണ് പുതിയ മോഡലോട്ട് പോകണം തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി 30 ആണ് അങ്ങനെയാണെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് മിക്കുള്ളപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ശ്രദ്ധിക്കുക ആ തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകളാണ് അവയുടെ ശരാശരി വന്നിട്ടുണ്ട് ശരാശരി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ ശരാശരി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നുണ്ട് ഇപ്പോൾ ശരാശരി ക്വസ്റ്റ്യനിലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര സംഖ്യകളുണ്ട് അഞ്ച് സംഖ്യകളുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അഞ്ച് സംഖ്യകൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ആവാരായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സംഖ്യകളാണ് നമ്മൾ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിഡിൽ ടേം ആണ് മധ്യഭാഗത്ത് വരുന്ന സംഖ്യയാണ് ശരാശരി എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സംഖ്യകൾ അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗം ശരാശരി ഏതായിരിക്കും ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതാണ് ശരാശരി മധ്യഭാഗം എന്ന് പറയുമ്പോൾ മൂന്നാമത്തതാണ് ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ അഞ്ച് സംഖ്യയുണ്ട് അഞ്ച് സംഖ്യകളിൽ ഇവിടുത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് അപ്പോൾ ഇരട്ട സംഖ്യയാണ് അതിന് ശരാശരി 30 ആണ് അപ്പോൾ ശരാശരി 30 എന്ന് പറയുമ്പോൾ മിഡിൽ ഭാഗത്ത് വരുന്ന സംഖ്യ 30 ആയിരിക്കും അത് മനസ്സിലാക്കി കിട്ടിയാൽ ബാക്കിയെല്ലാം സിമ്പിളാണ് അപ്പോൾ 30 ആണ് എന്ത് സംഖ്യകളാണ് ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ് ഇരട്ട സംഖ്യകളാണ് അപ്പോൾ വലത്തോട്ടുള്ള സംഖ്യകൾ ഏതായിരിക്കും 30 കഴിഞ്ഞുള്ള ഇരട്ട സംഖ്യ 30 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യയാണെങ്കിൽ 31 ആയിരിക്കും 30 കഴിഞ്ഞുള്ള ഇവിടെ ചോദിച്ചിരുന്ന ഇരട്ട സംഖ്യകളാണ് ഇരട്ട സംഖ്യയാണ് നെക്സ്റ്റ് നമ്പർ 32 അടുത്ത സംഖ്യ 34 അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കിലോട്ട് വന്നാൽ 30 നിന്ന് തൊട്ട് പിറകിലുള്ള ഇരട്ട സംഖ്യ ഏതായിരിക്കും ഇരട്ട സംഖ്യ മറന്നുപോലെ ഒറ്റ സംഖ്യയിലെ ഇരട്ട സംഖ്യയാണ് 30 നിന്ന് തൊട്ട് ബാക്കിലുള്ള പിറകിലുള്ള ഇരട്ട സംഖ്യ 28 അതിന് തൊട്ട് പിറകിലുള്ള ഇരട്ട സംഖ്യ 26 സംഖ്യകൾ ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഈ 30 ശരാശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടുപിടിക്കാനുള്ള അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വലിയ സംഖ്യ അപ്പൊ ആകെ 5 എണ്ണമുണ്ട് അത് 5 എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു 26, 28, 30, 32, 34 സിമ്പിളാണ് അങ്ങനെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 34 ആയിരിക്കും വലിയ സംഖ്യ 34 ആണ് ഇവിടുത്തെ ആൻസർ ഇനി ചെറിയ സംഖ്യ ചോദിച്ചാൽ വേറൊന്നുമില്ല ചെറിയ സംഖ്യ ചോദിച്ചാൽ ആൻസർ 26 അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുക ഇനി ചിലപ്പോൾ ഇവ തമ്മിലുള്ള തുകയും ചോദിക്കാം ആ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള തുക അപ്പൊ 26, 34 ആയിട്ട് കൂട്ടുക അപ്പൊ നമുക്ക് 60 എന്ന് കിട്ടും ചിലപ്പോൾ ഇനി ഈ വ്യവസ്ഥ ഈ ആ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ 34 നിന്ന് 26 കുറയ്ക്കുക അങ്ങനെ അവ 8 എന്ന് വരും അപ്പൊ ആര് ഏത് രീതിയിൽ ചോദിച്ചാലും ഈ ഒരു ലോജിക്ക് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതൊരു എളുപ്പവഴിയുണ്ട് എളുപ്പവഴി എന്ന് പറയാൻ ശ്രദ്ധിക്കുക ഇത് എളുപ്പവഴി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എത്ര സംഖ്യകളുടെ ശരാശരി എത്ര ശരാശരി ആദ്യം 30 ആണ് 30 ശരാശരിയാണ് ശ്രദ്ധിക്കുക വലിയ സംഖ്യ കാണാനാണെങ്കിൽ കൂട്ടണം ശരാശരിയേക്കാൾ കൂടി നിൽക്കുമ്പോൾ വലിയ സംഖ്യയാണ് കാണാൻ വലിയ സംഖ്യയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് വലിയ സംഖ്യയാണെങ്കിൽ ശ്രദ്ധിക്കുക എത്ര സംഖ്യകളുണ്ട് 5 സംഖ്യകളുണ്ട് 5 നിന്ന് 1 കുറച്ചിരുന്നായിരിക്കും 5 നിന്ന് 1 കുറച്ചത് 4 ഇട്ട് 5 എന്ന് പറയുമ്പോൾ 4 30+4=34 അപ്പൊ ഇത് ഒരു എളുപ്പ വഴിയാണ് ഒരു പക്ഷേ നിങ്ങളിത് മറന്നു പോയ വേണ്ടി വന്നാൽ നിങ്ങൾ ഈ ലോജിക് അനുസരിച്ച് ഇതേപോലെ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരാശരി ആദ്യം എടുത്തെഴുതുക വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായാലും ശരാശരിയേക്കാൾ കൂടി നിൽക്കണമല്ലോ അപ്പൊ പ്ലസ് ഇടുക ഏത് കൂട്ടണം ഏത് സംഖ്യ കൂട്ടണം എന്നുള്ളത് എത്ര സംഖ്യ ഉണ്ടോ അതിൽ നിന്ന് അതായത് എത്ര ഇവിടെ 5 സംഖ്യകളാണ് 5 സംഖ്യ 5 നിന്ന് 1 കുറച്ചങ്ങ് എഴുതുക 4 34 എന്ന് പറയുന്ന ആൻസർ ഇനി ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ സിമ്പിളാണ് ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ശരാശരി എടുത്തെഴുതുക ശരാശരി 30 ആണ് ശരാശരി 30 ആണെങ്കിൽ ചെറിയ സംഖ്യ ആകുമ്പോൾ ശരാശരിയെക്കാട്ടി കുറഞ്ഞു നിൽക്കും കുറഞ്ഞു നിൽക്കുമ്പോൾ ഏതെന്നുള്ളത് വേറെ ഒന്നുമില്ല 5 എന്ന് നേരത്തെ പറഞ്ഞതൊക്കെ 5 നിന്ന് 1 കുറയ്ക്കുക 5 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4 അല്ലേ ആ 4 ഇതിന്ന് 30 ശരാശരി നിന്ന് കുറച്ചാണ് 26 എന്ന് ഇട്ടു ശരിയാണല്ലോ 26 തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ശരാശരി ചെറുത് എന്നാലും ലോജിക്ക് ഇത് മറന്നു പോകാൻ പാടില്ല ഇത്തരത്തിൽ 5 സംഖ്യകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഇടാൻ പറയണം മറന്നു പോകരുത് അപ്പൊ അതിൽ നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചാൽ വലത്തോട്ടും ഇടത്തോട്ടുള്ള സംഖ്യകൾ നമുക്ക് 5 എണ്ണം വലിയ പറഞ്ഞല്ലോ പെട്ടെന്ന് എഴുതുന്ന വലിയ താമസമൊന്നുമില്ല ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി
25 വലിയ സംഖ്യയാണ് തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 6 എണ്ണം ഉണ്ട് അപ്പോൾ 1 2 3 4 5 6 ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ 6 1 2 3 4 5 6 6 ഇരട്ട സംഖ്യകളാണ് അതിന്റെ ശരാശരിയാണ് പറഞ്ഞിട്ടുള്ളത് 25 ആണ് ശരാശരി ആറെണ്ണത്തിന്റെ ശരാശരി 25 ആണെന്ന് പറഞ്ഞു ഇവിടെ ശരാശരി എവിടെ നമ്മൾ ഫിക്സ് ചെയ്യും അതാണ് പ്രധാനം ഇതിപ്പോ 1 2 3 4 5 6 സംഖ്യകളുണ്ട് അപ്പോൾ നമുക്കറിയാം ഇവിടെ ശരാശരി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സംഖ്യ ഇവിടെ നിന്ന് അങ്ങോട്ട് 3 സംഖ്യ അപ്പോൾ ശരാശരി വരുന്ന യഥാർത്ഥത്തിൽ ദാ ഇവിടെ ഈ മധ്യഭാഗത്താണ് വരുന്നത് ഈ മധ്യഭാഗത്താണ് ശരാശരി വരുന്നത് അതായത് 3 ന്റെ 4 ന്റെ ഇടയിൽ മൂന്നാമത്തെ സംഖ്യയുടെ നാലാമത്തെ സംഖ്യയുടെ ഇടയ്ക്കായിരിക്കും ശരാശരി വരുന്നത് അപ്പോൾ ഇവിടെ ശരാശരി എത്ര 25 ആണ് അപ്പോൾ ഈ 3 ന്റെ 4 ന്റെ ഇടയ്ക്കാണ് 25 വരുന്നത് ശരാശരി എന്ത് എന്താ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ 6 ഇരട്ട സംഖ്യ ഇരട്ട സംഖ്യ അപ്പോൾ 25 കഴിഞ്ഞുള്ള ഇരട്ട സംഖ്യ ഏതായിരിക്കും 26 സിമ്പിൾ ആയി അപ്പോൾ മനസ്സ് അപ്പോൾ അടുത്ത കിട്ടി 26 കഴിഞ്ഞാൽ 28 അടുത്ത 30 സിമ്പിൾ ആയിട്ട് കിട്ടി ഇനി 25 തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ 24 ആണ് അതിന് തൊട്ട് മുമ്പ് വരുമ്പോൾ 22 കിട്ടും തൊട്ട് ബാക്കിൽ വന്നാൽ 20 കിട്ടി എന്താ ക്വസ്റ്റ്യൻ വലിയ സംഖ്യ ഏത് വലിയ സംഖ്യ ആൻസർ 30 ആൻസർ 30 കിട്ടി സിമ്പിൾ ആണ് അല്ല നമ്മൾ എളുപ്പവഴി എന്താ പറഞ്ഞത് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ശരാശരി ആദ്യം എടുത്തെഴുതുക 25 വലിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ എന്താ കൂട്ടണം ഏതാ കൂട്ടാനുള്ള എത്ര സംഖ്യയുണ്ട് 6 സംഖ്യയുണ്ട് അപ്പൊ 6 സംഖ്യയുണ്ട് 6 എന്ന് 1 അങ്ങ് കുറയ്ക്കുക സമം 5 കിട്ടും അപ്പം ആ 5 ഈ 25ന്റെ കൂടെ കൂട്ടുക 25 5 30 അപ്പൊ നമുക്ക് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നി വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 40 ആയാൽ ചെറിയ സംഖ്യ ഏത് തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളാണ് സംഖ്യകളുടെ ശരാശരി 40 ആയാൽ ചെറിയ സംഖ്യ ഏത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എളുപ്പവഴി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ആൻസറിലോട്ട് എത്താൻ പറ്റും ആദ്യം ശരാശരി 40 എടുത്ത് എഴുതുക ചെറിയ സംഖ്യയാണ് ചെറിയ സംഖ്യയാണെങ്കിൽ കുറയ്ക്കുക ചെയ്യുക ശരാശരി എന്നിട്ട് കുറഞ്ഞിരിക്കും കുറയ്ക്കുക എങ്ങനെ കുറയ്ക്കുക എത്ര സംഖ്യകളുണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ചോണം കുറയ്ക്കാനുള്ളത് ഏഴിൽ നിന്ന് ഒന്ന് കുറച്ച് 6 ആ 6 ഈ 40 നിന്ന് കുറച്ചാൽ 40 മൈനസ് 6 34 എന്ന് കിട്ടും പെട്ടെന്ന് തന്നെ ആൻസർ ആകും നമുക്ക് പേനയും പേപ്പറൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് മനസ്സിൽ തന്നെ ആൻസർ കണ്ടെത്താനുള്ള 2 സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റും സിമ്പിളാണ് മനസ്സിലാക്കിയിരിക്കുക തുടർച്ചയായ 7 ഇരട്ട സംഖ്യ ഇവിടെ 7 ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കണം ഒന്നുകിൽ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ഈ കേസിൽ മാത്രമേ ഈ രീതിയിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 40 ശരാശരി തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞ സിമ്പിൾ ആണ് ആ ശരാശരി ആദ്യം 40 എടുത്ത് എഴുതുക അതിൽ നിന്ന് ചെറിയ സംഖ്യ ആയതുകൊണ്ട് എന്തായാലും കുറഞ്ഞ് നിൽക്കുക ശരാശരി കട്ടി കുറഞ്ഞ് നിൽക്കുള്ളൂ അതുകൊണ്ട് മൈനസ് ഇട്ടു കുറയ്ക്കാനുള്ള സംഖ്യ എത്ര സംഖ്യയുണ്ടോ അതിൽ നിന്ന് കുറച്ചെഴുതുക 7 സംഖ്യ ഉണ്ടെങ്കിൽ 7 നിന്ന് കുറച്ച് 6 40 നിന്ന് 6 കുറയ്ക്കുക 34 എന്ന് കിട്ടും അല്ല നമ്മൾ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 സംഖ്യകൾ ശരാശരി നമുക്കറിയാം ഇവിടെ 7 സംഖ്യ നടക്കിയത് 1 2 3 4 5 6 7 സംഖ്യ ഇപ്പൊ ഇവിടുത്തെ ശരാശരി എന്ന് പറയുമ്പോൾ എത്തിയതായിരിക്കും ഇവിടുന്ന് 3 സംഖ്യ ഇവിടുന്ന് 3 സംഖ്യ ഇപ്പൊ നടക്കുള്ളത് ഫോർത്ത് നമ്പറാണ് നാലാമത്തെ സംഖ്യ നാലാമത്തെ നമ്പർ അപ്പൊ അതാണ് ശരാശരി നാലാമത്തെ സംഖ്യ ശരാശരി എത്രയാണ് ശരാശരി 40 ആണ് ഇവിടെ 40 ആണെങ്കിൽ എന്ത് സംഖ്യയാണ് ഇരട്ട സംഖ്യകളാണ് അത് മറന്നുപോലെ ഇരട്ട സംഖ്യകളാണ് അപ്പൊ 40 കഴിഞ്ഞുള്ള ഇരട്ട സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ചെറിയ സംഖ്യയാണ് അപ്പൊ ചെറിയ സംഖ്യ 40 പിന്നോട്ടുള്ള സംഖ്യകൾ മാത്രം എഴുതിയാലും മതി 40 ഉള്ളത് 38 36 തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ 34 ആൻസർ ചെറിയ സംഖ്യ 34 ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇത് എങ്ങനെ വരുന്നുള്ളത് ഇത് നമ്മൾ ബേസ് ആണ് മനസ്സിലാക്കി വെച്ചിരിക്കും ഒരുപക്ഷെ നമുക്ക് ഇതൊരു കൺഫ്യൂഷൻ ആയപ്പോ അല്ലെങ്കിൽ രീതിയൊക്കെ മറന്നുപോയാലും നമുക്ക് ആൻസർ കണ്ടുകൊണ്ട് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ എന്നാണ് ശ്രദ്ധിക്കുക തുടർച്ചയായ 5 5 എണ്ണം ഉണ്ട് ഒറ്റ സംഖ്യയാണ് അതിന്റെ ശരാശരി 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എളുപ്പവഴി എങ്ങനെ ചെയ്യാൻ വലിയ സംഖ്യയാണ് ശരാശരി ആദ്യം എടുത്തെഴുതുക 25 ആണ്
ശരാശരി വലിയ സംഖ്യ കാണാം വലിയ സംഖ്യ എന്തായാലും ശരാശരിയേക്കാൾ മുകളിലായിരിക്കും 25 ന്റെ കൂട കൂട്ടേണ്ടി വരും ഏതാ കൂട്ടുക അത് നമ്മൾ എത്ര സംഖ്യകൾ ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ചാണ് കൂട്ടാനുള്ളത് 5 ന്ന് 1 പോയാൽ 4 ആണ് 4 ഉം കൂട്ടി എഴുതുക സമയം 25 ഉം 4 ഉം 29 ആണ് ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് എങ്ങനെ ചെയ്യുക 5 സംഖ്യകൾ ഉണ്ട് അപ്പോൾ 5 എന്ന 1 2 3 4 5 ഇവിടത്തെ ശരാശരി എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഈ ഭാഗത്താണ് മിഡിൽ ടേം പറഞ്ഞത് മിഡിൽ ടേം അപ്പോൾ ഏതാണ് ശരാശരി 25 ആണ് അപ്പോൾ 25 എടുത്ത് എഴുതി ഇനി എന്താ ഇനി അങ്ങോട്ട് വലത്തോട്ട് ഇടത്തോട്ടുള്ള സംഖ്യകളെ എങ്ങനത്തെ സംഖ്യ ആയിരിക്കണം ഒറ്റ സംഖ്യ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു ഒറ്റ സംഖ്യകളാണ് ഒറ്റ സംഖ്യകളാകുമ്പോൾ 25 ശരാശരി കിട്ടി നമ്മൾ കണ്ടുപിടിക്കുക വലിയ സംഖ്യയാണ് വലത്തോട്ട് എഴുതി പോയാലും മതി വലിയ സംഖ്യയല്ലേ അപ്പോൾ വലത്തോട്ടുള്ള അടുത്ത ഒറ്റ സംഖ്യ 25 കഴിഞ്ഞാൽ തൊട്ട് അടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 27 ആണ് അത് കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 29 ആണ് അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും വലിയ സംഖ്യ 29 ആണ് മതി ആൻസർ കിട്ടി ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല 25 തൊട്ട് ഇപ്പുറത്ത് 23 ആണ് അതിന് തൊട്ട് മുൻപുള്ള ഒറ്റ സംഖ്യയായിട്ട് 21 വരും ചെറിയ സംഖ്യ ചോദിച്ചാൽ 21 എന്ന് വരും അപ്പോൾ സിമ്പിളായിട്ട് ഈ മെത്തേഡ് അറിഞ്ഞിരിക്കുക ഇനി അങ്ങനെ അത് അപ്പോഴും ഓർമ്മയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മോഡല് ആൻസർ കണ്ടുപിടിക്കാനുള്ള മനസ്സിലാക്കിയിരിക്കണം അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 7.5 ആയാൽ വലിയ സംഖ്യ എന്നാണ് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് നേരത്തെ പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ആണെങ്കിൽ മാത്രം ആ എളുപ്പ വഴി ഉപയോഗിച്ച് ചെയ്താൽ മതി ഇവിടെ നമ്മൾ 4 എണ്ണൽ സംഖ്യകളാണ് അതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ 7.5 ആണ് നമുക്കറിയാം 4 എണ്ണൽ സംഖ്യ ഒരു സംഖ്യ ഇവിടെ ഉണ്ട് രണ്ടാമത്തെ സംഖ്യ ഇവിടെ മൂന്നാമത്തെ സംഖ്യ ഇവിടെ നാലാമത്തെ സംഖ്യ ഇവിടെ 4 സംഖ്യകളുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരാശരി പറഞ്ഞിട്ടുള്ളത് ശരാശരി 7.5 ആണ് 7.5 ആണ് 7.5 നമുക്ക് എണ്ണൽ സംഖ്യ അല്ല പക്ഷെ ഇവിടെ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് പറഞ്ഞിരിക്കുന്നത് എണ്ണൽ സംഖ്യയുടെ ശരാശരി അപ്പൊ ഇവിടെ നടുക്ക് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല മിഡിൽ ടേം ഇവിടെ ഈ ഒന്ന് രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ നാലാമത്തെ സംഖ്യ അപ്പൊ ഇതിൽ ഈ രണ്ടാമത്തെ സംഖ്യയ്ക്കും മൂന്നാമത്തെ സംഖ്യയ്ക്ക് ഇടയിലാണ് യഥാർത്ഥത്തിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരാശരി ഇരിക്കണം ശരാശരി അപ്പൊ ശരാശരി എന്ന് പറയുന്നത് 7.5 7.5 എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വലത്തോട്ടോ ഇടത്തോട്ടുള്ള സംഖ്യകൾ ഏതായിരിക്കും ശ്രദ്ധിക്കുക 4 എണ്ണൽ സംഖ്യകളാണ് എണ്ണൽ സംഖ്യകളാണ് 7.5 ഈ 7.5 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വന്ന എണ്ണൽ സംഖ്യ 7.5 കഴിഞ്ഞാൽ 8 ആണ് നമുക്കറിയാം തൊട്ടടുത്ത സംഖ്യ 8 കഴിഞ്ഞാൽ അടുത്ത എണ്ണൽ സംഖ്യ 9 ആണ് ഇവിടെ ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ അല്ല ഇവിടെ എണ്ണൽ സംഖ്യയാണ് അതുകൊണ്ടാണ് 8 കഴിഞ്ഞ് 9 എന്ന് അപ്പൊ 7.5 തൊട്ട് മുൻപുള്ള എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 7 ആണ് തൊട്ട് മുമ്പുള്ളത് 6 ആണ് അപ്പൊ സംഖ്യകൾ കിട്ടിയ 6, 7, 8, 9 ആയാൽ വലിയ സംഖ്യ വലിയ സംഖ്യ 4 ആമത്തെ സംഖ്യ വലിയ സംഖ്യ 9 ആൻസർ 9 ആണ് വെറുതെ മനസ്സിലാക്കുക ഇവിടെ പിന്നെ ശരാശരി എന്ന് പറയുന്നത് മിഡിലെ മധ്യഭാഗത്ത് പറഞ്ഞതാണ് ഈ 4 സംഖ്യകൾ എടുത്തപ്പോൾ അവയുടെ മധ്യഭാഗത്ത് പറഞ്ഞതാണ് അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ നേരത്തെ സംഖ്യകളുടെ എണ്ണം ഒറ്റ എണ്ണം ഒറ്റ സംഖ്യ ഒറ്റ അക്കമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഇപ്പോൾ 2, 3, 4 ഇവിടെ നമ്മൾ ശരാശരി എണ്ണം രണ്ടാമത്തെ ഇത് തന്നെ വരും ശരാശരി എന്നിട്ട് പക്ഷേ നമുക്ക് ഒരു സംഖ്യയുടെ വരാണെങ്കിൽ 2, 3, 4, 5 ഒരു സംഖ്യയുടെ വരുമ്പോൾ 4 സംഖ്യ 1, 2, 3, 4 സംഖ്യ 4 സംഖ്യ വരുമ്പോൾ ഈ നടുക്കുള്ള ഈ 2 സംഖ്യകളുടെ ഇടയ്ക്കായിരിക്കും ശരാശരി വരണം മിഡിൽ ടൈം വരുന്നു മിഡിലായിട്ട് വരണം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 7 നമ്മുടെ ഇരട്ട സംഖ്യ ആയിപ്പോയി 1, 2, 3, 4 സംഖ്യകൾ ഇരട്ട എണ്ണം ആയിപ്പോയി ഇരട്ട എണ്ണമായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ രണ്ടാമത്തെ സംഖ്യയ്ക്കും മൂന്നാമത്തെ സംഖ്യയ്ക്കും ഇടയിലാണ് കറക്റ്റ് ഇതിന്റെ മിഡിൽ ടൈം വരുന്നത് അതാണ് ശരാശരി 7.5 കഴിഞ്ഞുള്ള ആദ്യത്തെ എണ്ണൽ സംഖ്യ 8 ആണ് അതിന് തൊട്ടുമുമ്പുള്ള എണ്ണൽ സംഖ്യ 7 ആണ് അപ്പൊ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് 9 വന്നിട്ട് ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്കറിയാം ആൻസർ 6 എന്ന് വന്നനാ അപ്പൊ ആൻസർ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ആൻസർ 9 എന്ന് കിട്ടിയിട്ടുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനോട് പോവാ തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകളുടെ ശരാശരി തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25.5 ആയാൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരുന്നത് സിമ്പിൾ ആണ് ഇവിടെ മനസ്സിലാക്കാനുള്ള എണ്ണൽ 6 എണ്ണൽ സംഖ്യയാണ് അപ്പൊ 6 എണ്ണൽ സംഖ്യ 1, 2, 3, 4, 5, 6 എണ്ണൽ സംഖ്യ ഉണ്ട് ഇത് 1, 2, 3, 4, 5, 6 ഇപ്പൊ 6 എണ്ണമാകുമ്പോൾ ഈവൻ നമ്പർ ആയിപ്പോയി ഇരട്ട എണ്ണം ആയിപ്പോയി ഇരട്ട എണ്ണം ആയപ്പോൾ നമ്മൾ കറക്റ്റ് നമുക്ക് മിഡിൽ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 2 സംഖ്യകൾക്ക് ഇടയിലായിരിക്കും
ഓഡ് നമ്പർ ഒറ്റ സംഖ്യ ഒറ്റ എണ്ണം ആയിരുന്നെങ്കിൽ കറക്റ്റ് നമുക്ക് അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാം ഇവിടെ തന്നെ പക്ഷേ ഇവിടെ നമുക്കറിയാം ഇവിടെ നിന്ന് ഒരു മൂന്ന് സംഖ്യ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സംഖ്യകൾ അപ്പോൾ ഇവിടെ ഇടയിൽ കറക്റ്റ് ഇവിടെ മൂന്നാമത്തെ സംഖ്യയുടെയും നാലാമത്തെ സംഖ്യയുടെയും ഇടയിലായിരിക്കും കറക്റ്റ് ഇവിടുത്തെ ശരാശരി വരുന്നത് അപ്പോൾ ഇവിടെ ശരാശരി നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 25.5 ആണ് അപ്പോൾ 25.5 ഇവിടെ നിൽക്കും അപ്പോൾ എന്ത് സംഖ്യകളാണ് ശ്രദ്ധിക്കുക എണ്ണൽ സംഖ്യകളാണ് അപ്പോൾ 25.5 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന എണ്ണൽ സംഖ്യ 26 ആണ് അപ്പോൾ 25.5 തൊട്ട് മുമ്പുള്ള എണ്ണൽ സംഖ്യ 25 ആണ് നമുക്കറിയാമെന്നുള്ളത് പോലെ 25 ആണ് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് ചെറിയ സംഖ്യയാണ് ചെറിയ സംഖ്യയാണ് പിന്നെ നമ്മൾ ചെറുതിലോട്ട് അങ്ങ് പോയാൽ മതി ചെറുതിലോട്ട് എന്ന് പറയുമ്പോൾ 25 തൊട്ട് വേഗത്തിലുള്ള എണ്ണൽ സംഖ്യ 24 ആണ് 24 തൊട്ട് മുൻപുള്ള എണ്ണൽ സംഖ്യ 23 ആണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് ചെറിയ സംഖ്യ കിട്ടി 23 ആണ് ആൻസർ അപ്പോൾ ആൻസർ ഇവിടുത്തെ ആൻസർ 23 ചെറിയ സംഖ്യ 23 വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 കഴിഞ്ഞ 27 28 വലിയ സംഖ്യ ആണെങ്കിൽ ആൻസർ 28 ആയിരിക്കും പക്ഷെ ഇവിടെ ചെറിയ സംഖ്യ ആയതുകൊണ്ട് ആൻസർ നമ്മൾക്ക് എന്ത് 23 എന്ന് കിട്ടും അപ്പോൾ ഇത് എണ്ണൽ സംഖ്യകൾ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം ശരാശരിയോടൊപ്പം എത്ര എണ്ണമുണ്ടോ അതിൽ നിന്നൊന്ന് കുറച്ചിട്ട് കൂട്ടുകയോ പറക്കുകയോ ചെയ്താൽ വലുതും ചേർന്ന് യഥാക്രമം കിട്ടും അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുകയുണ്ട് നമ്മൾ അടുത്തൊരു മോഡലിലോട്ട് പോയാണ് ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമുള്ളത് തുടർച്ചയായ 5 ഒറ്റ സംഖ്യയാണ് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി ശരാശരി എത്രയാണ് 25 ആണ് 25 ആണ് ശരാശരി ശരാശരി 25 ആണ് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയും കാണും വലിയ സംഖ്യയും കാണും ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക എന്താണെന്ന് ചോദിച്ചത് ആരാ ചെറുതും വലുതും അപ്പം നമ്മൾ 5 സംഖ്യയുണ്ട് 5 സംഖ്യയുള്ളപ്പോൾ അതിൽ ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക എന്താണ് അപ്പോൾ ആദ്യത്തെ സംഖ്യ ചെറുതായിരിക്കും അവസാനത്തെ സംഖ്യ വലുതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക കാണാൻ പറഞ്ഞാൽ സിമ്പിളാണ് ഇതിൻ്റെ ഈ ശരാശരിയുടെ ഇരട്ടി ആയിരിക്കും ശരാശരിയുടെ ഇരട്ടി ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്നത് 25 × 2 = 50 എന്ന് കിട്ടും അതായത് ശരാശരിയുടെ ഇരട്ടി ആയിരിക്കും ആൻസർ 50 എന്ന് പറയും മനസ്സിലാക്കിയിരിക്കുക ഇതിവിടെ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി നമ്മൾ അല്ലാതെ ചെയ്തു നോക്കിയാൽ തന്നെ അറിയാം 25 ശരാശരി എത്ര സംഖ്യകളാണ് 5 ഒറ്റ സംഖ്യകളാണ് അപ്പോൾ 1, 2, 3, 4, 5 ഒറ്റ സംഖ്യ അപ്പോൾ 5 എണ്ണം ഉള്ളതുകൊണ്ട് മിഡിൽ ടേം കിട്ടും മിഡിൽ ഇവിടെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ശരാശരിയാണ് ശരാശരി എത്ര 25 ആണ് 25 ആണ് 25 ആയാൽ നമുക്ക് ഒറ്റ സംഖ്യയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് 25 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 27 ആണ് അടുത്ത 27 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 29 ആണ് ഇനി 25 ന് മുമ്പുള്ള ഒറ്റ സംഖ്യ 23 ആണ് 23 ന് മുമ്പുള്ള ഒറ്റ സംഖ്യ 21 ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താണ് ചെറിയ ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക ആ ചെറിയ സംഖ്യ വലിയ സംഖ്യ കൂട്ടണം ചെറിയ സംഖ്യ 21 ആണ് വലിയ സംഖ്യ 29 ആണ് അപ്പം അവയുടെ തുക ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക എന്ന് പറയുന്നത് ചെറിയ സംഖ്യ 21 + വലിയ സംഖ്യ 29 = 29 3 കൂട്ടുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും 50 എന്ന് കിട്ടും അപ്പൊ ഇത് ശരിയായല്ലോ അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക സംഭവം സിമ്പിൾ ആണ് പെട്ടെന്ന് ചെയ്യുക അത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ആദ്യ സംഖ്യയുടെയും അതായത് ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ശരാശരിയുടെ ഇരട്ടി ആയിരിക്കും ശരാശരിയുടെ ഇരട്ടി അതായത് ശരാശരി 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ ഏതാണ് തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 11 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ മനസ്സിൽ കിട്ടി കാണും ഇവിടെ പേന പേപ്പറിന് ആവശ്യം തന്നെ ഇല്ല ഇവിടെ ശ്രദ്ധിക്കുക 4 എണ്ണമുണ്ട് 4 ഇരട്ട സംഖ്യകളുണ്ട് അവയുടെ ശരാശരി 11 ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ആദ്യത്തെ അല്ലെ ചെറിയ സംഖ്യയുടെയും
വലിയ സംഖ്യയുടെയും തുക കാണാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല ശരാശരിയുടെ ഇരട്ടി. ശരാശരി എത്രയാണ്? 11 ആണ്. 11ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ടു കൊണ്ട് ഗുണിക്കുക. ഏതൊരു സംഖ്യയെ ഇരട്ടി കാണാൻ പറഞ്ഞാൽ രണ്ടു കൊണ്ട് ഗുണിക്കുക, ഏതൊരു സംഖ്യയെ പകുതി കാണാൻ പറഞ്ഞാൽ രണ്ടു കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ എന്തായാലും നമുക്കറിയാം ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണാൻ പറഞ്ഞാൽ ശരാശരിയുടെ ഇരട്ടി ആയിരിക്കും. ശരാശരി 11 ആണ്. 11ന്റെ ഇരട്ടി രണ്ടു കൊണ്ട് ഗുണിക്കുക, 2 × 11 = 21, 22 എന്ന് കിട്ടും ആൻസർ. അല്ല നോക്കി നമുക്ക് എന്ത് ചെയ്യാം, തുടർച്ചയായ നാലിരട്ട സംഖ്യയുള്ള ശരാശരി അല്ലേ. നാലിരട്ട സംഖ്യ ആകുമ്പോൾ 1, 2, 3, 4. ഇവിടെ 1 ആമത്തെ സംഖ്യ, 2ാമത്തെ സംഖ്യ, 3ാമത്തെ സംഖ്യ, 4th നമ്പർ, 4ാമത്തെ സംഖ്യ. ഇവിടെ എന്തായാലും ഇരട്ട എണ്ണമാണ്, ഇരട്ട അക്കം ആണ്, ഇരട്ട എണ്ണം 4 എണ്ണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത്, അതായത് ശരാശരി എന്ന് പറയുന്നത് ഈ 2ാമത്തെ സംഖ്യയ്ക്കും 3ാമത്തെ സംഖ്യയ്ക്കും ഇടയിൽ നിൽക്കും. ഇവിടെ ശരാശരി 11 ആണ്. 11 ഇവിടെ നിന്നാൽ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, ഇരട്ട സംഖ്യകളാണ്, ഇരട്ട 4 ഇരട്ട സംഖ്യകളാണ്. 11 ഒറ്റ സംഖ്യ എന്ന് പറയാം. 11 കഴിഞ്ഞുള്ള ആദ്യത്തെ ഇരട്ട സംഖ്യ 12 ആണ്, അത് കഴിഞ്ഞാൽ 14 ആയിരിക്കും. ഇനി 11 തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ 10 ആണ്, അതിന് തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ 8 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ആയാൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള തുകയാണ് കണ്ടുപിടിക്കാൻ പറയാം. ചെറിയ സംഖ്യ 8 ആണ്, വലിയ സംഖ്യ 14 ആണ്. സോ ഉത്തരം 8. ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കൂട്ടണം, 8 + 14 സമം 8ഉം 14ഉം 22. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 80 ആയാൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ തൊട്ടു മുമ്പ് പഠിച്ചത് അവയുടെ തുകയായിരുന്നു, ചെറിയ സംഖ്യ വലിയ സംഖ്യ തമ്മിലുള്ള തുക. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വ്യത്യാസമാണ്, ചെറിയ സംഖ്യയും വലിയ സംഖ്യ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 6 ഒറ്റ സംഖ്യകളാണ്, ശരാശരി 80 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം വലിയ സംഖ്യയെന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോഴാണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു വഴിയുണ്ട്, അതെന്ന് വെച്ചാൽ നമ്മൾ ഈ എത്ര സംഖ്യകളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. 6 സംഖ്യകളുണ്ട്, 6 സംഖ്യകളുണ്ടെങ്കിൽ 6ൽ നിന്ന് 1 കുറയ്ക്കുക, 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5 കിട്ടും, അതിന്റെ ഇരട്ടി ആയിരിക്കും യഥാർത്ഥത്തിൽ ആൻസർ. 5 × 2 = 10 ആണ് ഇവിടുത്തെ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള വേറെ ഒന്നുമില്ല, എത്ര സംഖ്യകൾ ഉണ്ടോ അതിൽ നിന്ന് 1 കുറയ്ക്കണം, അതിന്റെ ഇരട്ടിയാണ്, അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ചെറിയ സംഖ്യയും വലിയ സംഖ്യകളും വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കല്ലാതെ നമുക്ക് ഇതൊന്നും ഒരു പക്ഷേ ഇതൊന്നും നമുക്ക് എക്സാമിനേഷൻ ആളിൽ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലോജിക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 സംഖ്യകൾ 1, 2, 3, 4, 5, 6. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കറക്റ്റ് ഒത്ത നടുക്കും. ഇപ്പൊ 6 എണ്ണം ഉള്ളപ്പോൾ 8 എണ്ണം ആയിപ്പോയി, അപ്പൊ സ്വാഭാവികമായിട്ട് കറക്റ്റ് ആ നമ്പർ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് 3 എണ്ണം വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം, ഇത് 1ാമത്തെ സംഖ്യ, 2ാമത്തെ സംഖ്യ, 3ാമത്തെ സംഖ്യ, 4ാമത്തത്, 5ാമത്തത്, 6ാമത്തത്. സ്വാഭാവികമായിട്ട് 3ാമത്തെ സംഖ്യയ്ക്കും 4ാമത്തെ സംഖ്യയ്ക്കും ഇടയിലായിരിക്കും മിഡിൽ ടേം ആയിരിക്കും ശരാശരി നിൽക്കുക. ഇവിടുത്തെ ശരാശരി ഏതായിരിക്കും, ശരാശരി 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരാശരി 80 ആണ്. അപ്പൊ ഇവിടുത്തെ ശരാശരി 80 ആണ്. ഇനി എന്ത് സംഖ്യകളാണ്, ഒറ്റ സംഖ്യയാണ് എട്ട സംഖ്യയാണോ, എന്ത് സംഖ്യകളാണ്, ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഒറ്റ സംഖ്യകളാണ്, 80 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 81, അപ്പം അടുത്ത 81 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 83, 83 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 85. ഇനി ബാക്കിലോട്ടോ പുറകിലോട്ടോ വന്നാൽ 80ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 79 ആണ്, 79 മുൻപുള്ള ഒറ്റ സംഖ്യ 77, 77 മുൻപുള്ള ഒറ്റ സംഖ്യ 75 കിട്ടും. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ആയാൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് വ്യത്യാസം കാണുന്നത്. ചെറിയ സംഖ്യ 75 ആണ്, വലിയ സംഖ്യ 85 ആണ്, വ്യത്യാസം നമ്മൾ 85 × 75 കുറയ്ക്കണം, വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ. കൂട്ടുകയാണെങ്കിൽ കണ്ടുള്ള ആഡ് ചെയ്യുക, ഇവിടെ കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 5 × 5 കുറച്ചാൽ 0 വരും, 8 × 7 കുറച്ചാൽ 10 വരും, ആൻസർ 10. അപ്പൊ എളുപ്പം കണ്ടുപിടിക്കുക എന്നുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് കണക്കാണ്, ആദ്യം പറഞ്ഞ മോഡലാണ്. എത്ര സംഖ്യകൾ, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, എത്ര എണ്ണം ഉണ്ടോ അതിനൊന്ന് കുറച്ചിട്ട് അതിനെ ഇരട്ടി എടുക്കുക, സിമ്പിൾ ആണ്. അതിന് ഒന്ന് കുറച്ചിട്ട് അതിന്റെ
ഇരട്ടിയെടുക്കുക. നമുക്ക് വേറൊരു ഒരു ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി 28 ആയാൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ സംഖ്യയും വലിയ സംഖ്യ തമ്മിൽ വ്യത്യാസം വ്യത്യാസം കാണാൻ പറഞ്ഞ സംഭവം സിമ്പിൾ ആണ്. എത്ര അഞ്ച് എണ്ണ അഞ്ച് ഇരട്ട സംഖ്യ അഞ്ചിന്റെ അഞ്ചിൽ ഒന്ന് കുറച്ചാൽ നാലാണ്. നാലിന്റെ ഇരട്ടി നാലിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ടു കൊണ്ട് ഗുണിക്കുക, നാല് രണ്ട് എട്ടാണ് ആൻസർ. ഇനിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണ അഞ്ച് സംഖ്യകളുണ്ട്, അഞ്ച് ഇരട്ട സംഖ്യകൾ 1, 2, 3, 4, 5 അഞ്ച് എണ്ണം ആകുമ്പോൾ ഒറ്റ ഒറ്റ അക്കം എണ്ണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മിഡിൽ ടേം ഇവിടെ വരും. മിഡിൽ ടേം ശരാശരി 28 ആണ്. ഇനി വലത്തോട്ട് ഇടത്തോട്ട് എന്ത് സംഖ്യകളാണ് പറഞ്ഞിട്ടുള്ളത്? ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകളായതുകൊണ്ട് 28 കഴിഞ്ഞുള്ളത് ഇരട്ട സംഖ്യ 30, 30 കഴിഞ്ഞുള്ള ഇരട്ട സംഖ്യ 32, 28 തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ 26, 26 തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ 24. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത്. ചെറിയ സംഖ്യ 24 ആണ്, വലിയ സംഖ്യ 32 ആണ്. അപ്പൊ വലിയ സംഖ്യയായ 32 നിന്നും ചെറിയ സംഖ്യയായ 24 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ രണ്ടിൽ നിന്ന് നാല് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ മൂന്നിൽ നിന്ന് ശിഷ്ടം ഒന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഇവിടെ 12 ആവും. 12 നിന്ന് 4 പോയാൽ 8 എന്ന് വരും. ബാക്കി ഇവിടെ 2 ഉള്ളൂ, ഒന്ന് കടമെടുത്ത് പോകും. രണ്ടിൽ നിന്ന് 2 കുറച്ചാൽ 0 ആണ്. 0, 8 എന്ന് പറയുമ്പോൾ ആൻസർ 8 കിട്ടും. അപ്പൊ ഈ ആൻസർ തന്നെയാണ് നമുക്ക് നേരത്തെ ആദ്യം കിട്ടിയിരുന്നത്. എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അഞ്ച് ഇവിടുത്തെ എത്ര സംഖ്യ അഞ്ച് സംഖ്യ ഉണ്ട് അതിന് ഒന്ന് കുറയ്ക്കുക, അതിനെ ഇരട്ടി എടുക്കുക. അത് നമുക്ക് ആൻസറിലോട്ട് എത്തുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകം ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കണ്ടു കേട്ട് മനസ്സിലായി പോയിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഒരു മോഡൽ എടുത്ത് ഒരു മോഡൽ കണ്ടു കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വേറെ ഒന്നിൻ്റെയും സഹായമില്ലാതെ നിങ്ങൾ അത് പ്രോപ്പർ ഏത് രീതിയിലൂടെയും ചെയ്ത് ആൻസറിൽ എത്തി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കാം. വീണ്ടും പിന്നെ ഇനി എവിടെ ഏത് വേറെ എവിടെയെങ്കിലും തൊഴിൽ വാർത്തയിലോ തൊഴിൽ രീതിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ മാത്സുമായി ബന്ധപ്പെട്ട മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിർബന്ധമായിട്ടും നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് അത് പരമാവധി അറിയാം. എനിക്കിത് ഞാനത് പഠിച്ചിട്ടുള്ളതാണ്, ഞാനത് അറിഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മളിത് ഒഴിവാക്കി അങ്ങ് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടാൽ അത് അപ്പോഴെ ചെയ്ത് ആൻസറിലെത്തുക. ആൻസറിലെത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ചെയ്ത് പോവുക. നമ്മൾ ജി കെ പഠിക്കും കണക്കല്ല, ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡാവുള്ളൂ. എപ്പോഴെപ്പോഴും ഓരോ മോഡൽ നമുക്ക് എക്സാമിനേഷൻ ഹാളിലിരിക്കുമ്പോൾ നമ്മൾ ഇന്ന മോഡലിലൂടെ ചെയ്യണം എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഐഡിയ വരണമെങ്കിൽ എവിടെ ഒരു മാത്സിൻ്റെ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ കണ്ടാലും അപ്പോൾ നിങ്ങൾ ചെയ്ത് പോകണം. എങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പീഡായിരിക്കും മാത്സിൽ. നിങ്ങൾ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് നിങ്ങൾ 15 മിനിറ്റിന് ഇടയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ബാക്കിയുള്ള ശരാശരിയുമായി ബന്ധപ്പെട്ട SSLC ബേസിലുള്ള ശരാശരിയുമായി ബന്ധപ്പെട്ട ഇനി ഒരു കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.